Good morning, all of you. How are you? How old are you? Fine. Okay, let me breakfast. Okay. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സ്റ്റഡീസ് ആണ്. സോഷ്യൽ സ്റ്റഡീസ് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. സോഷ്യൽ സ്റ്റഡീസ് ഓക്കെ. അപ്പോൾ ബുക്കിൽ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ എർത്തൊന്നും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ പേജ് നമ്പർ 248 എല്ലാവരും എടുക്കുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അവർ എർത്ത്, നമ്മുടെ ഭൂമി. എർത്ത് നമ്മുടെ ഭൂമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അവർ എർത്ത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ടീച്ചർ ഫസ്റ്റ് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ദ എർത്ത് ഈസ് വൺ ഓഫ് ദ എയ്റ്റ് പ്ലാനറ്റ്സ് ദാറ്റ് റിവോൾവ്സ് റൗണ്ട് ദ സൺ. ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ഓൾ ലിവിംഗ് തിങ്സ് ദാറ്റ് നീഡ് എയർ ആൻഡ് വാട്ടർ ടു സർവൈവ്. The earth is surrounded by a layer of air called atmosphere. The earth's surface is made up of land and water. About 3/4 of the earth is covered with water and 1/4 with land. അപ്പോൾ എന്താണ് എർത്ത്? നിങ്ങൾ എർത്ത് കണ്ടിട്ടുണ്ട് അല്ലേ? എല്ലാവരും എർത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എർത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഉണ്ട്. അപ്പോൾ എന്താണ് എർത്ത്? എർത്ത് എന്ന് പറയുന്നത്, ദ എർത്ത് ഈസ് വൺ ഓഫ് ദ എയ്റ്റ് പ്ലാനറ്റ്സ് ദാറ്റ് റിവോൾവ്സ് റൗണ്ട് ദ സൺ. സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ ഒന്നാണ് എർത്ത് എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റുന്ന, നമ്മുടെ സണ്ണിനെ ചുറ്റുന്ന എയ്റ്റ് പ്ലാനറ്റ്സിൽ വൺ ഒരെണ്ണമാണ് എന്ത്? എർത്ത് എന്ന് പറയുന്നത് അല്ലേ? എർത്ത്. ഓക്കെ, ഇതെന്ത് പറയുന്നത്? It is the home of all living things that need air and water to survive. എന്താണ് ജീവിക്കാനായിട്ട് വായുവും പിന്നെ എന്താ, ദാറ്റ് നീഡ് എയർ ആൻഡ് വാട്ടർ, വായുവും വെള്ളവും ആവശ്യമായ എല്ലാ ജീവജാലങ്ങളുടെയും എന്താണ് ആ ഒരു ഹോമാണ്, ഒരു ഭവനമാണ് എന്ത് എർത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ഓൾ ലിവിംഗ് തിങ്സ് ദാറ്റ് നീഡ് എയർ ആൻഡ് വാട്ടർ ടു സർവൈവ് അല്ലേ? എന്താണ് ജീവിക്കാൻ വെള്ളവും വായുവും ആവശ്യമുള്ള ജീവജാലങ്ങളുടെ, ലിവിങ് തിങ്സിൻ്റെ ഒരു ഭവനമാണ് എന്ത്? ഒരു വീടാണ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്, ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ കോൾഡ് അറ്റ്മോസ്ഫിയർ. ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ. ഭൂമി, നമ്മുടെ ഈ ഭൂമി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഗോളമാണ് ഒരു ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമി എന്താണ്, ഭൂമിയിൽ ഒരു വായുവിൻ്റെ പാളിയുണ്ട്. നമ്മുടെ ഈ എന്താണ്, ഗോളമാണ് അല്ലേ, ഒരു റൗണ്ട് ഷേപ്പ്, ഒരു ബോളിൻ്റെ ഷേപ്പാണ് എന്ത്, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. ആ എർത്തിന് പുറത്തായിട്ട് ഒരു ലെയറുണ്ട്, ഒരു എന്താ വായു, ഒരു എയറിൻ്റെ ഒരു എന്താണ് ഒരു ലെയറുണ്ട്. നമ്മുടെ ഭൂമിയെ ചുറ്റിയിരിക്കുന്ന ഒരു ലെയറുണ്ട്. ടീച്ചർ ഫോട്ടോ കാണിച്ചു തരാം. ഒരു ലെയർ ഉണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അന്തരീക്ഷ, അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ, നമ്മുടെ ഭൂമിയെ ചുറ്റിയിരിക്കുന്ന ഒരു വായുവിൻ്റെ ഒരു പാളി. സറൗണ്ടഡ് ബൈ ലെയർ ഓഫ് എയർ, ഒരു എയർ, എയർ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു പാളിയാണ് എന്ത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. കാണിച്ചു തരാം, ടീച്ചർ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ അതാണ് എന്ത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്, സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ ഒന്നാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്തിലാണ് എന്ത്, വെള്ളവും എന്താണ് വെള്ളവും വായുവും ആവശ്യമുള്ള എന്താണ് ജീവജാലങ്ങളെല്ലാം താമസിക്കുന്ന ഒരു ഭവനമാണ് എർത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു, എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ അല്ലേ, എന്താണ് ഭൂമിയെ വായുവിൻ്റെ ഒരു പാളിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരു വായുവിൻ്റെ ഒരു പാളിയാൽ എന്താ ചുറ്റപ്പെട്ടിരിക്കുന്നത്, അതിനെയാണ് അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പം പ്ലാനറ്റ്സ് എന്താണ്, അറ്റ്മോസ്ഫിയർ എന്താണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ എയ്റ്റ് പ്ലാൻ, നമ്മുടെ ഗ്രഹങ്ങൾ അല്ലേ, എട്ട് ഗ്രഹങ്ങളാണ് നമ്മുടെ സൂര്യനെ ചുറ്റിയിരിക്കുന്നത്. അതിലൊന്നാണ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ. ഓക്കെ,
Okay, next നോക്കി എന്ത് എഴുതിയിരിക്കുന്നേ? The earth's surface is made up of land and water. The earth's surface, ഭൂമിയുടെ ഉപരിതലം. നമ്മുടെ ഈ ഭൂമിയുടെ ഉപരിതലം നമ്മൾ കാണുന്ന ഭാഗം അതാണ് ഉപരിതലം എന്ന് പറയുന്നത്. ഇസ് മെയ്ഡ് അപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയുടെ ഉപരിതലം എന്തൊക്കെ കൊണ്ടാണ്? ലാൻഡ് ആൻഡ് വാട്ടർ. എന്താണ് കര? ലാൻഡ് നമ്മുടെ എന്താണ് പറയുന്നത്? കര. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള കര അല്ലേ, നമ്മുടെ പിന്നെ നമ്മുടെ ഭൂമി. ഭൂമിയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളമാണ്, ഏറ്റവും കൂടുതൽ വെള്ളമാണ്. പിന്നെ എന്താണ്? കരയുണ്ട്, നമ്മൾ കരയും വെള്ളവുമുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഭൂമി നിർമ്മി ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് കരയും വെള്ളവും ചേർന്നതാണ്. ദ ഏർത്ത് സർഫേസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ? കരയും വെള്ളവും ചേർന്നിട്ടാണ്. About 3/4 of the earth is covered with water and 1/4 with land. അപ്പോൾ about 3/4 ഭൂമിയുടെ 4/3 ഭാഗവും എന്താണ്? വാട്ടർ ആണ്. ആൻഡ് 1/4 വിത്ത് ലാൻഡ് എന്താണ്? 1/4 എന്താണ്? ലാൻഡ് ആണ്, കരയാണ്. ഓക്കെ, അപ്പോൾ ഭൂമിനെ എന്താണ്? 4/3 ഭാഗം എന്താ? വെള്ളമാണ്. 4/3 ഭാഗം വെള്ളമാണ്, 1/4 ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? കര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ നമ്മുടെ ഭൂമിയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ എന്താണ്, നമ്മൾ കേക്കൊക്കെ മുറിക്കും അല്ലേ. കേക്കൊക്കെ മുറിക്കുമ്പോൾ നമ്മൾ എന്താ, നാലായിട്ടായിരിക്കും അതിനെ മുറിക്കുക, നാലായിട്ട് മുറിക്കുന്നു. അപ്പോൾ 1, 2, 3, 4 നാലെണ്ണം ഉണ്ട്. ഈ 4/3 ഭാഗം, 4/3 ഭാഗം എന്താണ്? വെള്ളമാണ്, 1/4 ഭാഗം കരയാണ്. അപ്പോൾ നിങ്ങൾ ഭൂമി വെച്ച് നോക്കുമ്പോൾ, ഭൂമി കാണുമ്പോൾ എന്താ, ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ളത് എന്താണ്? വാട്ടറാണ്, 4/3 ഭാഗം. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ്? വാട്ടറാണ്. ഒരു ഭാഗം മാത്രമാണ് എന്ത്? നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏർത്ത് സർഫേസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡും വാട്ടറും കൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം കാണപ്പെടുന്നത്. അതിൽ 4/3 ഭാഗം എന്ത്? വാട്ടറും 1/4 ഭാഗം മാത്രം എന്ത്? ലാൻഡുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കി. വാട്ട് ഡസ് ദ ഏർത്ത് ലുക്ക് ലൈക്ക്? വാട്ട് ഡസ് ദ ഏർത്ത് ലുക്ക് ലൈക്ക്? എന്താ, എങ്ങനെയാണ് ഒരു എർത്തിനെ നമ്മൾ കാണുന്നത്? എങ്ങനെയാണ് ഒരു എർത്തിനെ കാണപ്പെടുന്നത്? ഓക്കെ, എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ദ ഏർത്ത് ഈസ് റൗണ്ട് ലൈക്ക് എ ബോൾ. ദ ഏർത്ത്, നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് റൗണ്ട് ലൈക്ക് എ ബോൾ, റൗണ്ട് ഷേപ്പാണ്. എന്തുപോലെ ഒരു ബോൾ പോലെ റൗണ്ട് ഷേപ്പിലാണ് എർത്ത് കാണപ്പെടുന്നത്. ദ ഏർത്ത് ഈസ് റൗണ്ട് ലൈക്ക് എ ബോൾ, ഒരു ബോൾ പോലെയാണ്, ഒരു ബോൾ പോലെ റൗണ്ടായിട്ടാണ് എർത്ത് കാണപ്പെടുന്നത്. 4000 ഓഫ് ഇയേഴ്സ് പീപ്പിൾ ഹാഡ് ബിലീവ്ഡ് ദാറ്റ് ദ ഏർത്ത് വാസ് ഫ്ലാറ്റ് ആൻഡ് ഹാഡ് എഡ്ജസ്. അപ്പോൾ 4000 ഓഫ് ഇയേഴ്സ് പീപ്പിൾ ഹാഡ് ബിലീവ്ഡ് ദാറ്റ് ദ ഏർത്ത് വാസ് ഫ്ലാറ്റ് ആൻഡ് ഹാഡ് എഡ്ജസ്. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭയങ്കര പണ്ട് കാലങ്ങളിൽ മനുഷ്യർ വിശ്വസിച്ചിരുന്നു ദ ഏർത്ത് വാസ് ഫ്ലാറ്റ് ആൻഡ് ഹാഡ് എഡ്ജസ്. നമ്മുടെ ഏർത്ത് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെ എന്താണ്, ഉരുണ്ടിട്ടല്ല, എങ്ങനെയാണ്, നമ്മുടെ ബോൾ പോലല്ല, എന്താണ്, ഫ്ലാറ്റ് ഷേപ്പ്, നിരപ്പായതായിരിക്കും ഭൂമിയെന്ന് എന്ന് പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ആൻഡ് ഹാഡ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിക്ക് എന്തുണ്ട്, അരികുകളുണ്ട് എന്നും വിശ്വസിച്ചിരുന്നു. ഭൂമിക്ക് അരികുകളുണ്ട് എന്നും എന്ത് വിശ്വസിച്ചിരുന്നു പണ്ടുള്ള ആൾക്കാർ. എന്താ, ഭൂമിക്ക്, ഭൂമി എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പാണെന്നും അതിന് എഡ്ജസ് ഉണ്ട് എന്നും വിശ്വസിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി എന്താ, ഫ്ലാറ്റ് ഷേപ്പാണെന്നും അതിന് എഡ്ജസ് ഉണ്ട് എന്നുമാണ് പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അരികുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ദേ വെയർ അഫ്രൈഡ് ടു ട്രാവൽ ഫോർ, അവർ എന്താ ദൂരയാത്രയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ദൂരയാത്ര ചെയ്യാൻ, ദൂരേക്ക് പോകാനായിട്ട് അവർ ഭയപ്പെട്ടിരുന്നു. ദേ തോട്ട് ദേ മൈറ്റ് റീച്ച് ദ കോർണർ ഓഫ് ദ ഏർത്ത് ആൻഡ് ഫോൾ ഡൗൺ.
അവര് വിചാരിച്ചിരുന്നു എന്താണ് they might reach the corner അവര് ഒരു കോണിൽ ഒരു കോണിൽ എത്തി ചേർന്നാൽ എന്താണ് അവര് എർത്തിൽ നിന്ന് താഴെ വീണു പോകും എന്നവർ കരുതി എന്താണ് താഴെ വീണു പോകും നമ്മൾ ഇപ്പോ ഒരു വലിയൊരു കുന്നിന്റെ മുകളിൽ ചെന്നിട്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ ദാ വലിയൊരു അഗാധ ഗർത്തമാണ് അല്ലേ നമ്മൾ അതിലേക്ക് വീഴും അതുപോലെയാണ് പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു എർത്ത് ഫ്ലാറ്റ് ഷേപ്പ് ആണ് എഡ്ജസ് ഉണ്ട് പിന്നെന്താ ഒരു കോണിൽ എത്തി കഴിയുമ്പോൾ നമ്മളിങ്ങനെ നേരെ നടന്ന് അങ്ങ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ദൂരയാത്രയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോണിൽ എത്തി കഴിയുമ്പോൾ എന്താ താഴെ വീണു പോകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായോ അപ്പോൾ ആ ഒരു ചിന്ത എന്താണ് എർത്ത് ഫ്ലാറ്റ് ഷേപ്പ് ആണ് എന്നുള്ള ചിന്ത എങ്ങനെ മാറിയെന്നാണ് അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇൻ 1519 1519 a Portuguese sailor Ferdinand Magellan started his long voyage or sea journey from Spain. Appo endana in 1519 a Portuguese sailor Portuguese naviganaya Portuguese oru sthala perana Portuguese naviganaya ഫെർഡിനാൻഡ് മഗലൻ അവിടെ സാറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ടീച്ചറിൻ്റെ പിക്ചർ കൂടെ കാണിച്ചു തരാം കണ്ടോ മഗലനെ എഴുതിയിരിക്കുന്നത് കണ്ടോ കണ്ടോ അപ്പോൾ 1519 പോർച്ചുഗീസ് നാവികനായ എന്താ ഫെർഡിനാൻഡ് മഗലൻ സ്റ്റാർട്ടഡ് ഹിസ് ലോങ് വോയേജ് ഓർ സീ ജേണി ഫ്രം സ്പെയിൻ എന്താണ് സ്പെയിനിൽ നിന്നും എന്താ തൻ്റെ ഒരു ലോങ് വോയേജ് ഒരു എന്താ പറയുന്നത് ഒരു നീണ്ട യാത്ര അല്ലെങ്കിൽ സീ ജേണി ഒരു കടൽ യാത്ര ആരംഭിച്ചു അദ്ദേഹം എന്താ കടൽ മാർഗം ഒരു നീണ്ട യാത്ര സ്പെയിനിൽ നിന്നും അദ്ദേഹം ആരംഭിച്ചു ആരാണ് ഫെർഡിനാൻഡ് മഗലൻ എന്നാണ് 1519 ഫെർഡിനാൻഡ് മഗലൻ സ്പെയിനിൽ നിന്നും ഒരു നീണ്ട യാത്ര ആരംഭിച്ചു ഏത് വഴി കടൽ മാർഗം ഒരു നീണ്ട യാത്ര ആരംഭിച്ചു ഹി കെപ്റ്റ് സെയിലിംഗ് ഇൻ വൺ ഡയറക്ഷൻ അപ്പോൾ അത് അധികം ഒരു ഡയറക്ഷനിലേക്ക് ഒരു ദിശയിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു ദിശയിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്നു ആഫ്റ്റർ 3 years 3 വർഷങ്ങൾക്ക് ശേഷം ഹി ഷിപ്പ് റീച്ച്ഡ് ദ സെയിം പ്ലേസ് ആ ഷിപ്പ് ഇദ്ദേഹം യാത്ര ചെയ്തിരുന്ന ആ ഷിപ്പ് എവിടെയാണോ ആ യാത്ര സ്റ്റാർട്ട് ചെയ്തത് സ്പെയിനിൽ അല്ലേ അവിടെ തന്നെ എന്ത് ചെയ്തു തിരിച്ചെത്തി 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു നീണ്ട യാത്ര പോയി ആ നീണ്ട യാത്രയ്ക്ക് 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തി എവിടെ നമ്മൾ ഏത് വഴിയാണോ പോയത് അവിടെ തന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തി തിരിഞ്ഞൊന്നും പോയില്ല അദ്ദേഹം എന്താ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ട് നേരെ ആ ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം എന്താണ് താൻ എവിടെ നിന്ന് യാത്ര തിരിച്ചു അവിടെ തന്നെ അദ്ദേഹം എത്തി ഫ്രം വേർ ഹി ഹാഡ് സ്റ്റാർട്ടഡ് എവിടെ തന്നെയാണോ അവിടെ തന്നെ എത്തി ഹി ഹാഡ് ആക്ച്വലി സെയിൽഡ് അറൗണ്ട് ദ വേൾഡ് അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ആ ഭൂമി മുഴുവൻ എന്താണ് ചുറ്റി സഞ്ചരിച്ചിരുന്നു അറൗണ്ട് ദ വേൾഡ് ആണ് നമ്മുടെ ആ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഹിസ് വോയേജ് പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് ലൈക്ക് എ ബോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്ര അദ്ദേഹത്തിൻ്റെ ആ പര്യടനം എന്താണ് എന്താ ആൾക്കാരെ വിശ്വസിച്ചു എന്താണ് ആ ഒരു യാത്ര അദ്ദേഹം എന്താ എർത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു എന്താണ് അദ്ദേഹത്തിൻ്റെ ആ യാത്ര കൊണ്ട് എർത്ത് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പ് അല്ല ഒരു റൗണ്ട് ഷേപ്പ് ആണ് എന്ന് അദ്ദേഹം തെളിയിച്ചു ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞേ ഹിസ് വോയിസ് പ്രൂവ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട് ലൈക്ക് എ ബോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര തെളിയിച്ചു എർത്ത് എന്ന് പറയുന്നത് ഒരു ബോൾ പോലെ റൗണ്ട് ഷേപ്പാണ് എന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര കൊണ്ട് അദ്ദേഹം തെളിയിച്ചു നോട്ട് ഫ്ലാറ്റ് ആസ് പീപ്പിൾ ഏർലിയർ തോട്ട് എന്താണ് പഴയ കാലത്തെ ആ തോട്ടുകളെല്ലാം അദ്ദേഹം മാറ്റി മറിച്ചു എന്താ പറയുന്നത് ആളുകൾ വിചാരിച്ചിരുന്നത് പോലെ പണ്ടുള്ള ആൾക്കാരെ വിചാരിച്ചിരുന്നത് പോലെ എർത്ത് ഫ്ലാറ്റ് ഷേപ്പ് അല്ല എന്താണ് ആ ഒരു ബോൾ പോലെ റൗണ്ട് ഷേപ്പാണെന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര തെളിയിച്ചു അപ്പോൾ പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു എന്ത് എർത്ത് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പാണ് എന്ന് വിശ്വസിച്ചിരുന്നു അല്ലേ ആണ്
പിന്നെ ഈ ആരാണ് അത് ഫെർഡിനാൻഡ് മഗൽ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് സെയിലർ ആണ് 1519 ൽ അദ്ദേഹം ഒരു നീണ്ട യാത്ര ആരംഭിച്ചു ഒരു ദീർഘയാത്ര ആരംഭിച്ചു ഏത് വഴി സീ എന്താണ് നമ്മുടെ കടൽ മാർഗം കടൽ മാർഗം അദ്ദേഹം ഒരു നീണ്ട യാത്ര ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്താണ് എവിടെ തന്നെ യാത്ര തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തി എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താ നമ്മുടെ ലോകം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നിട്ടാണ് താൻ എത്തപ്പെട്ട് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അദ്ദേഹം എത്തിപ്പെട്ടത് അപ്പോൾ എന്താ പണ്ടുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത് പോലെ എർത്ത് ഫ്ലാറ്റ് ഷേപ്പല്ല റൗണ്ട് ഷേപ്പാണെന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര കൊണ്ട് പ്രൂവ് ചെയ്തു ഓക്കെ എന്നിട്ട് ചിലവർക്കൊക്കെ ഭയങ്കര സംശയമായിരുന്നു എന്നാലും എന്താണ് ചിലപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ചിരിക്കാം എന്നൊക്കെ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്നു എന്നിട്ടും ആൾക്കാർ വിശ്വസിച്ചിരുന്നു പക്ഷേ എന്താ എന്നിട്ട് പറയുന്ന നമ്മുടെ ഒരു ശരിക്കും നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പായി റൗണ്ട് ഷേപ്പാണ് എന്നുള്ള കറക്റ്റ് പ്രൂവ് എന്താണ് നമുക്ക് ഇനി പറയാം എന്താണ് എങ്ങനെയാണ് എന്ന് നെക്സ്റ്റ് നോക്കി 1969 വെൻ ദ അമേരിക്കൻ ആസ്ട്രോനറ്റ്സ് അപ്പോൾ അമേരിക്കൻ ബഹിരാകാശ യാത്രക ഈ ബഹിരാകാശത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത് ആസ്ട്രോനോട്ട്സ് എന്ന് പറയുന്നത് ആസ്ട്രോനോട്ട്സ് ഓക്കെ ബഹിരാകാശ യാത്രികർ ആസ്ട്രോനോട്ട്സ് ഓക്കെ അപ്പോൾ 1969 വെൻ ദ അമേരിക്കൻ ആസ്ട്രോനോട്ട്സ് നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ ലാൻഡഡ് ഓൺ ദ മൂൺ അപ്പോൾ 1969 അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ ആരൊക്കെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും എവിടെ മൂൺ നമ്മുടെ എർത്തിൻ്റെ സാറ്റലൈറ്റായ മൂൺ മൂണിൽ ലാൻഡ് ചെയ്തു ഓക്കെ അപ്പോൾ എന്താണ് 1969 അമേരിക്കൻ ആസ്ട്രോനട്സ് ആയ അമേരിക്കൻ ബഹിരാകാശ യാത്രികർ അവർ അമേരിക്കക്കാരാണ് അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ ആരൊക്കെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും അപ്പോൾ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി എന്ന് പറയുന്നത് നീൽ ആംസ്ട്രോങ് ആണ് അപ്പോൾ നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ ലാൻഡഡ് ഓൺ ദ മൂൺ ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കാലുകുത്തി ഓക്കെ മനസ്സിലായാലോ അപ്പോൾ അങ്ങനെ ചന്ദ്രനിൽ വന്നിറങ്ങിയ സമയത്ത് ദേ ടുക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ എർത്ത് ഫ്രം ദെയർ അവരവിടെ നിന്ന് ചന്ദ്രനിൽ നിന്നും ഭൂമിയുടെ ഒരു ചിത്രം എടുത്തു എന്താണ് ദേ ടുക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ എർത്ത് ഫ്രം ദെയർ ചന്ദ്രനിൽ നിന്നും ഭൂമിയുടെ ചിത്രങ്ങൾ എടുത്തു ദ എർത്ത് ലുക്ക്ഡ് ലൈക്ക് എ ഹ്യൂജ് ബോൾ ദിസ് ഹാഡ് ക്ലിയർഡ് ഓൾ ദ ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് അപ്പോൾ ദ എർത്ത് ലുക്ക് ലൈക്ക് എ ഹ്യൂജ് ബോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു വലിയൊരു പന്ത് വലിയൊരു ബോൾ പോലെയാണ് എന്ന് ആ ഫോട്ടോഗ്രാഫ്സ് തെളിയിച്ചു അപ്പോൾ 1969 അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ എന്താ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും എന്താ ചന്ദ്രനിൽ വന്നിറങ്ങിയപ്പോൾ അവരെന്താ ഭൂമിയുടെ കുറച്ച് ചിത്രങ്ങൾ ചന്ദ്രനിൽ നിന്നും എടുത്തു എന്നിപ്പോൾ അപ്പോൾ എന്താണ് അപ്പോൾ എല്ലാവർക്കും ആ ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോൾ മനസ്സിലായി എന്ത് ഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ ബോൾ ഒരു ഹ്യൂജ് ബോളാണ് ഒരു വലിയ ഗോളമാണ് ഒരു വലിയ ബോളിന് തുല്യമാണ് എന്ന് മനസ്സിലായത് ഓക്കെ പിന്നെന്താ ദിസ് ഹാഡ് ക്ലിയേർഡ് ഓൾ ദ ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് അപ്പോൾ എന്താണ് ഭൂമിയുടെ ഷേപ്പിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ആ ഫോട്ടോഗ്രാഫ്സ് മാറ്റിക്കൊടുത്തു അപ്പോൾ ശരിക്കും ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ് എന്ന് ആ ഫോട്ടോഗ്രാഫ്സ് തെളിയിച്ചു ഓക്കെ എന്താണ് നമ്മുടെ ഫെർഡിനാൻഡ് മഗെലൻ എന്താ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്താണ് ഭൂമി റൗണ്ട് ഷേപ്പാണെന്ന് പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാരിൽ സംശയമുണ്ടായിരുന്നു എന്നിട്ടും എന്താണ് നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും അവിടെ എർത്തിൽ നമ്മുടെ മൂണിൽ നിന്നും എർത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എന്താണ് എടുത്തപ്പോഴാണ് ശരിക്കും എന്താണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഹ്യൂജ് റൗണ്ട് ഓഫ് ബോൾ എന്ന് മനസ്സിലായത് ഒരു ഹ്യൂജ് ബോളാണെന്ന് മനസ്സിലായത് ഓക്കെ അപ്പോൾ എർത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ എന്താണ് എർത്ത് അപ്പോൾ എർത്ത് ആദ്യം ഏത് ഷേപ്പിലായിരുന്നു എന്നാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്
ഈ ഷേപ്പിലായിരുന്നു ഫ്ലാറ്റ് ഷേപ്പ് ആയിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീട് എങ്ങനെ അത് മാറിയത്? 1519 ആൽഫ്രഡ് ആന്റണ ഫെർഡിനാൻഡ് മഗെല്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ആ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. തിരിച്ച് അദ്ദേഹം എവിടെ യാത്ര തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോഴാണ് എന്താ ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിച്ചത് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണെന്ന്. പിന്നെന്താണ് 1969 അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ എന്താണ് ബഹിരാകാശ യാത്രികരായ നീലാം സ്ട്രോങ്ങും എന്താണ് എഡ്വിൻ ആൽട്ടിനും എന്താ നമ്മുടെ ചന്ദ്രനിൽ ഇറങ്ങി അവിടെ നിന്ന് എന്താ ഭൂമിയുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തപ്പോഴാണ് എന്താ എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ആയത്. എർത്ത് എന്ന് പറയുന്നത് എന്താ റൗണ്ട് ഷേപ്പാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 251 എടുത്തോ? എടുത്തോ. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ആൻസർ ടീച്ചർ തരാം. അപ്പോൾ നോക്കി, ഫസ്റ്റ് ഡിഫൈൻ ഇൻ എ സെൻറ്റൻസ്. ഡിഫൈൻ ഇൻ എ സെൻറ്റൻസ്. അവിടെ ദ പ്ലാനറ്റ്, ദ എർത്ത്, ദ സ്റ്റാർ, ദ ഹൊറിസോൺ ഇത്രയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ചത് ദ എർത്ത്, എർത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ദ എർത്ത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ എഴുതുക. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം എഴുതുക, ദെൻ ദ എർത്ത് എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഡിഫൈൻ ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ അതിനെ ഡിഫൈൻ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദ എർത്ത്. അപ്പോൾ ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, എന്താണ് ആൻസർ? ദ എർത്ത് ഈസ് വൺ ഓഫ് ദ 8 പ്ലാനറ്റ്സ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദി സൺ. ദ എർത്ത് ഈസ് വൺ ഓഫ് ദ 8 പ്ലാനറ്റ്സ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദി സൺ. എന്താണ് സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ ഒന്നാണ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര എഴുതുക, ബുക്കിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ബാക്കി നമ്മൾ പഠിച്ചിട്ട് ഓരോന്ന് വീതം എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആൻസർ ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വെയർ പീപ്പിൾ അഫ്രൈഡ് ഓഫ് ട്രാവലിംഗ് ടു ഫോർ ഇൻ ദ പാസ്റ്റ്. പണ്ടുള്ള ആൾക്കാർ പാസ്റ്റിൽ നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ എന്താണ് ആൾക്കാർ ദൂരയാത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആൻസർ എന്താ നോക്കിയാ, പീപ്പിൾ ഹാഡ് ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് ഫ്ലാറ്റ് ആൻഡ് ഹാഡ് എഡ്ജസ്. ദേ തോട്ട് ദേ മൈറ്റ് റീച്ച് ദ കോർണർ ഓഫ് ദ എർത്ത് ആൻഡ് ഫോൾ ഡൗൺ. അപ്പോൾ ആൾക്കാർ വിശ്വസിച്ചിരുന്നു എന്താണ് എർത്ത് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പാണ്, അതിന് എഡ്ജസ് ഒക്കെ ഉണ്ട്. ഭൂമിയുടെ ഒരു കോണിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ് അവർ താഴെ വീണ് പോകും, താഴേക്ക് പോകും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ദൂരയാത്ര അവർ ഭയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മഗെല്ലൻ പ്രൂവ് ദാറ്റ് ദ എർത്ത് വാസ് റൗണ്ട്. എങ്ങനെയാണ് മഗെല്ലൻ പ്രൂവ് ചെയ്തത് എർത്ത് റൗണ്ട് ഷേപ്പാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്തു? നോക്കി ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക. മഗെല്ലൻ സ്റ്റാർട്ടഡ് ഹിസ് ലോങ് വോയേജ് ഓർ സീ ജേണി ഫ്രം സ്പെയിൻ. അദ്ദേഹം എന്താണ് ഒരു ലോങ് ഒരു നീണ്ട യാത്ര നടത്തി, അല്ലെങ്കിൽ എന്താ ഒരു കടൽ യാത്ര അദ്ദേഹം നടത്തി. എവിടെ നിന്ന്? സ്പെയിനിൽ നിന്നും. ഹി കെപ്റ്റ് സെയിലിംഗ് ഇൻ വൺ ഡയറക്ഷൻ. അദ്ദേഹം ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആഫ്റ്റർ 3 years, 3 വർഷങ്ങൾക്ക് ശേഷം, ഹി ഷിപ്പ് റീച്ച്ഡ് ദ സെയിം ഡയറക്ഷൻ. അദ്ദേഹം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. ഹിസ് വോയിസ് പ്രൂവ്ഡ് ദാറ്റ് എർത്ത് ഈസ് റൗണ്ട് ലൈക്ക് എ ബോൾ നോട്ട് ഫ്ലാറ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ യാത്ര എന്താണ് തെളിയിച്ചു, എർത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ്, ഫ്ലാറ്റ് ഷേപ്പ് അല്ല. അപ്പോൾ ദ എർത്തും ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ ബുക്കിൽ എഴുതുക, അതുപോലെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഫുൾ വായിച്ചതിന് ശേഷം പെൻസിനെ കൊണ്ട് സൈൻ ചെയ്ത് അയച്ചിരിക്കും കൂടെ ചെയ്യുക. ഓക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് എവരി വൺ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ടീച്ചറിനെല്ലാവർക്കും അറിഞ്ഞൂടേ, കഴിഞ്ഞ വർഷം ടീച്ചർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ പ്രാവശ്യം ടീച്ചർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്ന സബ്ജക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. നമ്മളങ്ങനെ ഇന്നത്തെ ക്ലാസ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കിട്ടിയല്ലോ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് താണ്ടെ ഇതാണ്, എല്ലാവരും എടുത്തോ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ടീച്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള പോർഷൻ താഴെ, അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്.
ഓക്കേ അപ്പോൾ നോക്കിക്കോ ടീച്ചർ പഠിപ്പിച്ചുതന്നാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കോ ഇൻട്രൊഡക്ഷൻ അല്ലേ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയുമോ മലയാളം എന്താണെന്ന് ആമുഖം അല്ലേ ഇവിടെ ഈ ഒരു പാഠത്തിലെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു പാഠത്തിലുള്ള ഇൻട്രൊഡക്ഷൻ ആമുഖം അല്ലേ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കേ നിങ്ങളുടെ ഫസ്റ്റ് നല്ലൊരു പിക്ചർ ആണ് തന്നിട്ടുള്ളത് അല്ലേ എന്താ നോക്കിക്കേ ടീച്ചർ ആ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് പറയുന്നത് നമ്മൾ കണ്ടോ സിപിയു അല്ലേ സിപിയു എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ടീച്ചർ പഠിപ്പിച്ചതാണ് അല്ലേ സിപിയു എന്നുള്ളത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് അല്ലേ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നാണ് നമ്മൾ എങ്ങനെ പറയുന്നത് സിപിയുനെ പറയുന്നത് അല്ലേ കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നാണ് നമ്മൾ സിപിയുനെ പറയുന്നത് സിപിയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമല്ലോ എല്ലാവരും കേട്ടിട്ട് പഠിച്ചതാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലേ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നുള്ളതാണ് സിപിയു എന്നതിന്റെ ഫുൾ ഫോം അല്ലേ സിപിയുന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നുള്ളതാണ് ആണല്ലോ കറക്റ്റ് ആണല്ലോ ടീച്ചർ പറഞ്ഞത് സംശയമൊന്നുമില്ലല്ലോ അതിനകത്ത് ഇതിന് അടുത്ത നോക്കിക്കേ മോണിറ്റർ അല്ലേ മോണിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ടിവിയിലും ഒക്കെ ഉണ്ട് നമുക്ക് മോണിറ്റർ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്ന നമ്മളുടെ ഇതാണ് ഏരിയ നമ്മുടെ മോണിറ്റർ നമ്മൾ എന്ത് കാണാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യുക ചെയ്യുന്നതെല്ലാം നമുക്ക് എങ്കിൽ കാണാൻ പറ്റും നമ്മുടെ മോണിറ്ററിനകത്ത് കാണാൻ പറ്റും അല്ലെ നമ്മുടെ സ്ക്രീൻ അല്ലെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ആണെങ്കിലൊക്കെ നമ്മുടെ സ്ക്രീൻ അതിനെയാണ് നമ്മൾ മോണിറ്റർ എന്ന് പറയുന്നത് ആണല്ലോ അത് കഴിഞ്ഞിട്ട് സ്പീക്കർ ഉണ്ട് സ്പീക്കർ സ്പീക്കർ എന്ന് പറയുന്നതാണ് നമുക്ക് സൗണ്ട് എഫക്ട് ഒക്കെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് സൗണ്ട് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല എഫക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒച്ചത്തിലൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ സ്പീക്കർ അല്ലെ നമുക്ക് സൗണ്ട് കേൾക്കാം പിന്നെ പറയുന്നതാണ് കീബോർഡ് ഉണ്ട് അല്ലേ കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും കമ്പ്യൂട്ടറിനോട് പറയണം അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം കമ്പ്യൂട്ടറിനോട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ച് ചെയ്യുന്നത് കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കീബോർഡിൽ നമുക്ക് അറിയാം എന്തൊക്കെയുണ്ടെന്ന് ഒക്കെ അറിയാം അല്ലേ എ ടു ഇസഡ് എന്തുണ്ട് ലെറ്റേഴ്സ് ഉണ്ട് സീറോ ടു നയൻ ഉണ്ട് പിന്നെ എന്തുണ്ട് കുറെ സിമ്പിൾസ് ഉണ്ട് അല്ലേ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കീബോർഡെല്ലാം നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച കാര്യങ്ങളാണ് അല്ലയോ ഓർമ്മയിലും എല്ലാവർക്കും ഓക്കെ അപ്പോൾ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും മറ്റും എല്ലാം എന്താണ് നമുക്ക് കീബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ അത് ഈ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി ഉണ്ട് മൗസ് അല്ലെ എലി അല്ലെ ഓർമ്മയില്ലോ മൗസ് ആ നമ്മുടെ മൗസ് എന്തൊക്കെയാണെന്നും എത്ര ടൈപ്പ് മൗസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാം ഫുൾ മാർക്കൊക്കെ വാങ്ങിയവരാണ് അല്ലയോ മൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മൾക്ക് ഏതെങ്കിലും ഒക്കെ കാര്യം നമ്മുടെ മോണിറ്ററിൽ നിന്നും ചൂസ് ചെയ്യണം അല്ലെ നമുക്ക് മോണിറ്ററിലുള്ള ഐക്കൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽസോ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മൗസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അതെല്ലാം റെഡിയാക്കുന്നത് അല്ലേ മൗസ് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും അതിനകത്തുള്ള മൗസിന്റെ ആരോ മാത്രം നമുക്ക് മൂവ് ചെയ്യുകയും നമുക്ക് നമ്മുടെ മോണിറ്റർ സ്ക്രീനിലുള്ള കാര്യങ്ങൾ എവിടെ കിടക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് മൗസ് കൊണ്ട് പറ്റും അല്ലയോ അപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ചില പാർട്സ് ഇതാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ സിപിയു മോണിറ്റർ സ്പീക്കർ കീബോർഡ് ആൻഡ് മൗസ് അല്ലേ ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കാൻ പറ്റും അല്ലേ തൊട്ട് നോക്കാൻ പറ്റില്ലേ അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാൻ കോമൺ ആയിട്ട് നമുക്ക് കൈ കൊണ്ടെല്ലാം തൊട്ട് പോകാനായിട്ട് പറ്റും പറ്റില്ലയോ പിന്നെ നോക്കിയേ എന്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നോക്കിയേ A computer is an electronic device that operates under the control of programming instructions stored in its own memory unit. അല്ലേ computer is an electronic device. Computer എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അല്ലെ നമുക്ക് കറണ്ട് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ത് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് എ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് നമുക്ക് പറയാം ദാറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ഇൻ ഇറ്റ്സ് ഓൺ മെമ്മറി യൂണിറ്റ് കമ്പ്യൂട്ടർ ക്യാൻ അക്സെപ്റ്റ് ദ ഇൻപുട്ട് ഡേറ്റ പ്രോസസ് ഇറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞു മോണിറ്ററും സിപിയു മൗസ് സ്പീക്കർ ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഡിവൈസസ് ആണ് അതായത് നമ്മൾക്ക് ഈ ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് കമ്പ്യൂട്ടറിലോട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും കൊടുക്കാം അല്ലെ നമ്മൾ ഈ പറയുന്ന കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യുന്നു അത് നമ്മുടെ മോണിറ്ററിൽ നമുക്ക് കാണാൻ
ഏതെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി ഓൺലൈൻ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടറിനെ പറ്റി എടുത്തുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അതായത് സ്മാർട്ട് ഫോണും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഏതെങ്കിലും ഒരു അറിയാൻ വയ്യാത്ത കാര്യം കമ്പ്യൂട്ടറിനോട് ചോദിക്കുകയാണ് അല്ലെ, എന്തെങ്കിലും ഒരു ഡൗട്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചെന്ത് ചെയ്യും, നമ്മൾ ചോദിച്ച് ചോദിച്ചുള്ള ഉത്തരം നമുക്ക് ഇങ്ങോട്ട് തരും അല്ലെ. അതായത് ഇൻപുട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങള്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ഇങ്ങോട്ട് തരുന്ന റിസൾട്ട്, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തോ ആയിരിക്കും. അതായത് ഇൻപുട്ടും തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എന്ത് കാര്യങ്ങളും ഔട്ട്പുട്ടും ആണ്. A computer is connected with devices such as mouse, keyboard and speaker that function together as a system. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ് ഈ പറഞ്ഞ മൗസും കീബോർഡും സ്പീക്കറും എല്ലാം. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ കീബോർഡ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന് കീബോർഡ് ടൈപ്പ് ചെയ്യും. വെറുതെ കീബോർഡ് ഇങ്ങനെ കൈവച്ച് ടൈപ്പ് ചെയ്യുകയാണ്, കമ്പ്യൂട്ടറായിട്ട് കണക്ട് ഒന്നും ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ കീബോർഡിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. അത് കമ്പ്യൂട്ടറിൽ വരുമോ ഇല്ല, ആദ്യം എന്താണ് അത് കണക്ട് ചെയ്തിട്ടില്ല അല്ലേ. നമ്മൾ വയറൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഈ കീബോർഡും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൗസും കമ്പ്യൂട്ടറുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബന്ധിപ്പിക്കും, കണക്ട് ചെയ്യും അല്ലെ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് രീതിയിൽ അതിനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. കാരണം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പഠിച്ചു വന്ന കാര്യങ്ങളാണ്. അടുത്ത നോക്കിയേ, താഴെ എന്തൊരു ഇമേജ് ഉണ്ടോ, ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രോസസ്സിംഗ്, അതായത് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോസസ്സിംഗ്, അതിന്റെ വർക്കിംഗ് നടക്കുന്നത് നമ്മുടെ ഈ സി പി യു വെച്ചിട്ടാണ്. കാര്യം സി പി യു എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സി പി യു ആണ് അല്ലേ. നമ്മൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങളോട് ടീച്ചർ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ റിവ്യൂ എടുക്കുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഓർക്കും. ഓർക്കുമ്പോൾ നിങ്ങളുടെ എന്താണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ബ്രെയിൻ ആണ് പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന എന്ത് കാര്യത്തിനെ പറ്റിയിട്ടും അതിന്റെ പ്രോസസ്സിങ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എവിടെയാണ്, സി പി യു കമ്പ്യൂട്ടറിന്റെ ബ്രെയിനിലാണ് ഇല്ലയോ. അപ്പോ ഇവിടെ പറയുന്ന മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ, അതിന്റെ പ്രോസസ്സിംഗ്, എല്ലാ കാര്യങ്ങളും പ്രോസസ്സിംഗ് ചെയ്യും. നിങ്ങൾക്ക് ഡേറ്റ ഇൻപുട്ട് നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ടൈപ്പ് ചെയ്യുന്നവർ കൊടുക്കുന്നു. അപ്പൊ ഈ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങള് സി പി യു വെച്ചിട്ട് പ്രോസസ്സിംഗ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ മോണിറ്ററിനകത്ത് കാണും ഔട്ട്പുട്ട്, നമ്മുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കാണും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അടുത്ത പേജ് എടുത്തേ, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓ, നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചതല്ലോ, പഠിച്ചാലോ ഓർമ്മയോ, നമ്മൾ കമ്പ്യൂട്ടർ ഏതൊക്കെ തരത്തിലുള്ള കമ്പ്യൂട്ടർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടിച്ച് ഫോട്ടോ വെച്ച് കാണിച്ച ഓർമ്മയില്ലോ എല്ലാവർക്കും. ഓക്കെ, ദേർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് പവർ, സൈസ്, പെർഫോമൻസ് ആൻഡ് പോർട്ടബിലിറ്റി സച്ച് ആസ്. അതായത് നമ്മളുടെ ചുറ്റും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് കിട്ടും. എങ്ങനെയാണ് പവർ, ഒന്നിൻ്റെ പവർ അനുസരിച്ച്, സൈസ് അനുസരിച്ച്, പെർഫോമൻസ് അനുസരിച്ച്, പോർട്ടബിലിറ്റി അല്ലേ, അതായത് ഓരോന്നിൻ്റെയും എന്താണ് സ്പീഡ്, അതുപോലെ തന്നെ സൈസ് അല്ലേ. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ പണ്ട് ഉപയോഗിച്ചു, ഇപ്പോൾ അതിൻ്റെ കുറഞ്ഞ് 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 വളരെ കുഞ്ഞു കമ്പ്യൂട്ടർ വരൊക്കെ ആവുന്ന ഒരു രീതിയിലാണ് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ സൈസും പെർഫോമൻസും ഫാസ്റ്റും പിന്നെ ഓരോ രീതിയിലും ഓരോന്നിൻ്റെയും പ്രത്യേകതയ്ക്ക് അനുസരിച്ച് നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പേഴ്സണൽ കമ്പ്യൂട്ടർ ഫസ്റ്റ് പറയുന്നത്, പേഴ്സണൽ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ തന്നെ നമ്മൾ പറയുന്നു. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, ഹാർട്ട്ടോപ്പ്, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ അല്ലേ. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മുടെ സ്വന്തം, നമുക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കൊടുത്ത് നടക്കാൻ പറ്റുന്ന, നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാം, നമുക്ക് പേഴ്സണൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ, അതാണ് ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് ആണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, പാൻടോപ്പ്, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ. കണ്ടോ, ഞാൻ ഈ പറയുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ, കുറച്ച് സ്പേസ് ആയിട്ടൊക്കെ ആവശ്യമുള്ളൂ, കുറച്ച് സ്പേസ് വേണം വെക്കാനും. ബാക്കി പറഞ്ഞ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ടാബ്ലറ്റും പാൻടോപ്പും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചതാണ് നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം, നമ്മുടെ ബാഗിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലയോ. അടുത്തത് പറയുന്നത് വർക്ക് സ്റ്റേഷൻ, ദെൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, ദെൻ സൂപ്പർ കമ്പ്യൂട്ടർ, ദെൻ മിനി കമ്പ്യൂട്ടർ. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ. ഇപ്പൊ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും അഞ്ചെണ്ണമാണ് ഉള്ളത്. പേഴ്സണൽ കമ്പ്യൂട്ടർ, വർക്ക് സ്റ്റേഷൻ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ,
personal computer divide desktop computer, tablet, pen top, laptop, smartphone. Okay, types of computer personal computer, workstation, mainframe computer, super computer and mini computer. Okay. അതിലെ ആദ്യത്തെ കമ്പ്യൂട്ടറിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഒരുപാട് ഒന്നും ടീച്ചർ പഠിപ്പിക്കില്ല, കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കും. പേഴ്സണൽ കമ്പ്യൂട്ടർ നോക്കിയേ. പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് ഡിസൈൻഡ് എസ്പെഷ്യലി ഫോർ ആൻ ഇൻഡിവിജ്വൽ യൂസർ ഓർ ഫോർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ലാപ്ടോപ്പ്, പാൻടോപ്പ് ആൻഡ് നോട്ട് ബുക്ക് ആർ സം ടൈപ്സ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഇൻഡിവിജ്വൽ യൂസർ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാൻ, നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടർ രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത് പേഴ്സണലായിട്ടുള്ള യൂസർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ വീടുകളിലൊക്കെയുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള പേഴ്സണലായിട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് എന്ത് കമ്പ്യൂട്ടർ നമ്മുടെ വീടുകളിലൊക്കെയുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അതായത് അപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾക്കും അങ്ങോട്ട് കൊടുത്തു വേണോ നമ്മൾ ആ കമ്പ്യൂട്ടർ അല്ല കൊടുക്കും, അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കും നമ്മുടെ വേണ്ടി വരുവാണെങ്കിൽ. അതായത് ഈ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ഈ എടുത്ത് നമ്മൾ മേശയും ടേബിളോടും കൂടി അപ്പുറത്തെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ല. അപ്പോ എന്താണ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ യൂസറിന് നമ്മൾക്ക് വ്യക്തിപരമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓർ ഫോർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ രണ്ടോ ആളുകൾക്കൊക്കെ മാത്രം ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ അതാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ. അതിന് എക്സാമ്പിൾ ആണ് ലാപ്ടോപ്പ്. അല്ലെ, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിൾ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ മണിയിലൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ലാപ്ടോപ്പ്. ദെൻ പാൻടോപ്പ്. പാൻടോപ്പ് അറിയാമോ? അറിയാമോ പാൻടോപ്പ് എന്ന് വെച്ചാൽ അതിന് ഇഷ്ടമൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടോ പാൻടോപ്പിന്റെ കണ്ടോ എല്ലാവരും? ഓക്കെ, ദെൻ നോട്ട്ബുക്ക്. ഓക്കെ, അപ്പൊ ഇവയെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് എസ്പെഷ്യലി ഫോർ ആൻ ഇൻഡിവിജ്വൽ യൂസർ ഓർ ഫോർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമുക്ക് വ്യക്തിപരമായി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഉപയോഗിക്കാനോ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ആണ് പേഴ്സണൽ കമ്പ്യൂട്ടർ. എക്സാമ്പിൾസ് ലാപ്ടോപ്പ്, പാൻടോപ്പ്, നോട്ട്ബുക്ക്. ഓക്കെ, അപ്പോ അവിടെ വരെ നമുക്കിത് തച്ചാലും പഠിച്ചെടുക്കും. നമ്മൾ ഒരുപാട് ഇന്ന് എടുക്കുന്നില്ല, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓരോ കമ്പ്യൂട്ടറിനെ വെച്ചിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, എന്ത് പറയുന്നു? അപ്പൊ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലായതുകൊണ്ടാണ് ഇത്രയും ഞാൻ പഠിപ്പിച്ചു നിർത്തുന്നത്. തുടക്കമാണ്, തുടക്കമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പഠിപ്പിച്ചു നിർത്തുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, എന്ത് പറയുന്നു? അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചർ ഈ വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് ഒത്തിരി നിങ്ങൾക്ക് ഓരോ ദിവസം പഠിച്ചു നിർത്തുന്ന ടോപ്പിക് എവിടെ വരെയാണോ അവിടം വരെ നോക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നു പോകും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് പഠിക്കാനാകുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അഞ്ചെണ്ണമാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ, വർക്ക് സ്റ്റേഷൻ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ ആൻഡ് മിനി കമ്പ്യൂട്ടർ. ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ നമുക്ക് ഡിവൈഡ് ചെയ്യാം അഞ്ചെണ്ണമായിട്ട്: ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ടാബ്ലറ്റ്, പാൻടോപ്പ്, ലാപ്ടോപ്പ് ആൻഡ് സ്മാർട്ട് ഫോൺ. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എവിടെ വരെ പഠിപ്പിക്കുന്നോ ടീച്ചർ അതവിടെ വരെ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹിന്ദി പഠിപ്പിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുന്ന ഞാനാണ്. എന്റെ പേര് ഷെഹ്ന എന്നാണ്. ഓക്കെ, നമുക്ക് ഹിന്ദി പഠിച്ചാലോ? ഹിന്ദി പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? ആണല്ലേ, ഹിന്ദി പഠിച്ചാലോ? ഓക്കെ, നമുക്ക് ഹിന്ദി പഠിക്കാം. നിങ്ങൾക്ക് ഹിന്ദിയിലെ അക്ഷരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചാണല്ലോ, സ്വരാക്ഷരങ്ങൾ പഠിച്ചാണല്ലോ. ആ ഹിന്ദി സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? സ്വര ഏതൊക്കെയാണെന്ന് അറിയാവോ? ആ, നമുക്ക് സ്വരാക്ഷരങ്ങൾ പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്ക് സ്വരാക്ഷരങ്ങൾ പരിചയപ്പെടാം. ആ ആദ്യത്തെ അക്ഷരം ഏതാ? സ്വരാക്ഷരങ്ങൾ ആദ്യത്തെ അക്ഷരം ഏതാ? ആ. അടുത്തത് ആ, അടുത്തത് ഇ, അത് കഴിഞ്ഞ് ഈ. നിങ്ങൾ പറഞ്ഞേ ആ, ആ, ഈ, ഈ.
au am a ai o au am a onnoda parne a a i i u u e e ai o au am a onnoda ellaru onnoda parne a okay a a i i u u e e ai o au am a appo ningal swarakshangal ellaru padichille ini namaku swarakshangal oro akshangal upayogichu oro vaakkal padichalo okay namaku swarakshangal oro akshangal upayogichu namaku endu cheyyan oro vaakkal padikkam aa vaakkal de meaning padikkam സ്വരാക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഓരോ വാക്കുകൾ പഠിക്കാൻ നമുക്ക് അതിനെ എന്ത് ചെയ്യാം അതിന്റെ ഓരോ മീനിങ്സ് അതിന്റെ മീനിങ്സ് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം.